ലോകത്ത് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ കരഞ്ഞ, ഭർത്താവ് ഒഴിവാക്കിയതിന്റെ പേരിൽ കരഞ്ഞ ഒരു പെണ്ണിന്റെ കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യ ഒളിച്ചോടി പോയതിന്റെ പേരിൽ ഒരു ഭർത്താവ് കരഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യാക്കോബ് നബി യൂസഫ് എന്ന പൊന്നുമോനെ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞു 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 രണ്ട് കണ്ണുമങ്ങ് വെളുത്തുപോയി. സുബ്ഹാനല്ലാഹ്. അവസാന യാക്കോബ് നബിയുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. തന്റെ പൊന്നുമോനെ യൂസഫിനെ അല്ലാഹ് മടക്കി കൊടുത്തു. ഏതോ പൊട്ടക്കിരട്ടിലെ വലിച്ചെറിയപ്പെട്ട ബാലചാഫല്യമുള്ള ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരു പൊന്നുമോനെ യൂസഫായിട്ടല്ല അല്ലാഹ് മടക്കി കൊടുത്തത്. ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെ സിംഹാസനത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തില് ചെങ്കോൽ പിടിച്ചിരുന്ന അവിടുത്തെ ചക്രവർത്തിയായി രാജാവായി അല്ലാഹു തിരികെ കൊടുത്തില്ലേ? യാക്കോബ് നബി തന്റെ പൊന്നുമോനെ അല്ലാഹു യൂസഫ് പൊന്നുമോനെ മടക്കി കൊടുത്തതിന്റെയും ഇടയിൽ മഹാന്മാരായ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുഫസ്സിറുകൾ പറയുകയാണ്, 40 വർഷം എടുത്തു. നമുക്ക് 40 സെക്കൻഡ് സഹിക്കാൻ പറ്റുന്നില്ല. ചോദിച്ചാ അപ്പോഴും കൊണ്ടുവരണം. എന്താ വീട്ടില് പാലിറക്കാൻ നിൽക്കുന്ന ബംഗാളിയാ പടച്ചോ? ചോദിച്ച ഉടനെ കൊണ്ടുതരാൻ. നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോ ധൃതി വെക്കരുത്. അവൻ സമയാകുമ്പോ തന്നോളൂ, സമയാകുമ്പോ തരും. ഒരാളും ദുആ ചെയ്യുന്നതോടൊപ്പം നശിപ്പിക്കപ്പെടുന്നില്ല. എപ്പോഴായാലും നമുക്ക് അത് തരും. അതുകൊണ്ട് ദുആ മുറുകെ പിടിക്ക്. ദുആ ചെയ്യാ, ദുആ ചെയ്താൽ എന്ത് നേടാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത്തഖു ദഅവത്തുൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. പീഡിപ്പിക്കപ്പെടുന്നവർ, കഷ്ടപ്പെടുത്തപ്പെടുന്നവർ, അപ്പുറത്ത് കോഴി ഇപ്പുറത്ത് കയറി കഴിഞ്ഞ് കാലൊടിക്കുന്നവർ, അവിടെ നിന്ന് ചപ്പു ചവർ കൊണ്ടുവന്ന് തട്ടുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിച്ചോളി. ഈ മർദ്ദിക്കപ്പെട്ട ഈ ആളുകൾ ഇരുന്ന് അവര് പൈസ പറ്റിക്കുന്ന രംഗം, അവരുടെ അവരുടെ സംസാരത്തില് ഒരു 50 പ്രാവശ്യം അള്ളാഹു എന്നുള്ള വാക്ക് വരും. ഒരു ഏറ്റവും കൂടുതൽ 100 വട്ടം നിബിദങ്ങളുടെ പേര് വരും. പിന്നെ കഅബ, പിന്നെ മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ വരും. ഇങ്ങനെയുള്ളവന്മാരെ 1000 വട്ടം സൂക്ഷിച്ചോളൂ, വെച്ച് കടത്തിട്ട് പോകും. അല്ലാഹു ശാന്തമായി അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കും. ആഖിറത്തിൽ ഇതെല്ലാം കൂടെ പ്രതിഫലം കൊടുക്കും. ഈ കേറ്റവന്മാരും അടിച്ചവന്മാരും ഇടിച്ചവന്മാരും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് കാണാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നാശമില്ല. ദുആ മുറുകെ പിടിച്ചോളി. ദുആ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ ദുആയെ മാറ്റണം. പക്ഷെ ആ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ വെറുതെ ധൃതി വെക്കാൻ പാടില്ല. അതേപോലെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ദുആയിൽ നമ്മളെ ദുആ സ്വീകരിക്കപ്പെടാത്തത് എല്ലാം കൂടി ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് മാത്രമല്ല, ഞാൻ പിന്നീടാക്കിയാലത് മറന്നു പോകും. ഇപ്പോൾ തന്നെ പറയാം. എന്താണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാഞ്ഞിട്ടാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫായ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നബിയേ, ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറയാനുണ്ട്. അപ്പോ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ കാണുമ്പോ മഹാന്മാരുടെ കദുവ പെട്ടെന്ന് സ്വീകരിക്കും. നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കപ്പെട്ട് വേറെ ഒരു മറയില്ലാതെ അല്ലാഹു സ്വീകരിക്കുന്ന മഹാന്മാരുണ്ട്. നമ്മൾ ഏത് ഉസ്താദന്മാരെ കണ്ടാലും, ഏത് നമ്മുടെ പെരിങ്ങാട് ഉസ്താദ് വരുന്നുണ്ട്, അവരൊക്കെ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നവരാണ്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. ഈ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവര്, അതുപോലെ തന്നെ ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നവര്, അതുപോലെ തന്നെ നല്ല സാലിഹീങ്ങളെ, നമുക്കറിയാമല്ലോ സാലിഹീങ്ങളായ ആളുകൾ, ഈ സാലിഹീങ്ങളായ ആളുകളെ കാണുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ പറയാൻ നിൽക്കരുത്. ഒന്നാമത് അവർക്ക് സമയം ഉണ്ടാവൂല കേൾക്കാൻ. രണ്ട്, നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും. നമ്മൾ എന്ത് വേണമെന്നറിയോ? ഒന്ന് ശ്രദ്ധിക്കുക. ദുആരക്ക വേണ്ടി പറയാൻ, ദുആ വസിയത്ത് ചെയ്യുമ്പോ ഇതൊന്ന് ശ്രദ്ധിച്ചോളി. ദുആ വസിയത്ത് ചെയ്യുമ്പോ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാനുള്ളത്, ആരോടെങ്കിലും ഏതെങ്കിലും മഹാനയോ ഒരു സയ്യിദിനെയൊക്കെ കാണുമ്പോൾ ദുആ ചെയ്യും പറയുമ്പോൾ ഇങ്ങനെ പറയാം. എങ്ങനെ? എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം കൂടി പറയാനൊന്നും അങ്ങ് കേൾക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന ദുആ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്ക. അപ്പൊ ഒരു പാക്കേജ് ആയിട്ടെങ്കിലും ദുആ ഇരുന്നോളൂ. നമുക്ക് പിന്നെ നമുക്ക് ചോദിക്കാൻ, ഈ പാക്കേജ് എന്നുള്ള വാക്ക് ചിലപ്പോ ഇരുന്ന ആളെ നെറ്റിൽ വൈറലോ, അങ്ങനെയാണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല.
അപ്പൊ ഇങ്ങനെ കൊറേ ചാർജ് ചെയ്ത് നോക്കിയിരിക്കുകയാണ്, എന്താ ഇങ്ങനെ ഏതൊക്കെ ഉസ്താദന്മാര് പ്രസംഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ മോശം കമന്റുകൾ എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹമുണ്ട്. വേറെ ജോലിയില്ല, നമുക്ക് അല്ലാഹു ജോലി കൊടുത്ത ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അപ്പൊ ഏതാണെങ്കിലും നമുക്ക് ആ എന്തെല്ലാം വിഷമങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം എണ്ണി എണ്ണി പറയാൻ നിൽക്കണ്ട. നമ്മൾ എന്തു വേണം അവരെ കാണുമ്പോൾ പറയണം, എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം എനിക്ക് നിങ്ങളോട് ദുആ ചെയ്യണേ എന്ന് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും, ഞാൻ ബാക്കി കാര്യങ്ങൾ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം. ഇത് ആര് പഠിപ്പിച്ചതാ? മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഉദുല്ലാഹ നകൂന മുസ്തജാബ ദഅവതി യാ റസൂലല്ലാഹ്, നബിയേ നബിയേ പടച്ചവനോട് ഒന്ന് ദുആ ചെയ്യോ, എനിക്ക് ഉത്തരം കിട്ടുന്ന ദുആക്ക് വേണ്ടിയിട്ട്, എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യോ നബിയേ. ആ സമയത്തെ ആരംഭ പോവായ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ, യാ സഅദ് സഅദേ നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ ഫുഡായ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തക്കുനും മുസ്തജാബ ദഅവാ, നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും സഅദേ. അതുകൊണ്ട് ഞാൻ ദുആ ണോന്നില്ല, നിങ്ങളെ ഫുഡ് അങ്ങ് ക്ലിയർ ആക്കിയാൽ ആ മാസഘട്ടിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ, പള്ളയിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് ഹലാലായാൽ, അത് ആരിൽ നിന്നും പിടിച്ചു പറിക്കാത്തതായാൽ, അറുത്ത് കഴിക്കുന്ന ഇറച്ചിയുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടതായാൽ, അത് ഏതെങ്കിലും അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കപ്പെട്ടതാകാതിരുന്ന എന്നാ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും സഅദേ. തല്ലിക്കൊല്ലാത്തതാകണം സഅദേ, നിങ്ങൾ കഴിക്കുന്നത് മുകളിൽ നിന്ന് വീണ് ചത്തതാകാത്തതാകണം സഅദേ, കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരാത്തതാകണം സഅദേ, പെണ്ണ് കച്ചവടം നടത്തി, കള്ള് കച്ചവടം നടത്തി, കഞ്ചാവ് കച്ചവടം നടത്തി, മോഷണം നടത്തിയിട്ട് ജീവിക്കുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ട് ഭക്ഷണം പാകം ചെയ്തതാകാതിരിക്കണം സഅദേ. എന്നാ തക്കുനും മുസ്തജാബ ദഅവാ, നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കാൻ ഓടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക, അങ്ങോട്ട് കേക്ക് ശ്രദ്ധിച്ചോളി. രണ്ട്, നമ്മൾ ധൃതി വെക്കാതിരിക്കുക, എന്നാൽ നമ്മുടെ ദുആ എന്ത് ചെയ്യും, അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ എന്ത് പറഞ്ഞു, നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ നിന്റെ ദുആ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചില്ലേ അല്ലാഹു? ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം, ഒറ്റ ചെറിയ സംഭവം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്തെന്നറിയോ, സക്രാത്തിന്റെ ഹാല്. ഈ ലോകത്തിന്റെ കൂടെ പറയാൻ എടുത്തു, ആ സമയത്ത് പറക്കമുറ്റാത്ത മക്കള് സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദുആരന്നു പടച്ചവനെ, യാ റബ്ബി എന്റെ പടച്ചവനെ, ഇന്നലീ ബനീന സിഗാറ, എന്റെ എല്ലാ കുഞ്ഞുമക്കളല്ല, എന്റെ എല്ലാ കുഞ്ഞുമക്കളാണ്, അല്ലാഹുവേ എന്റെ മരണം ഒന്ന് പെൻഡിംഗിൽ വെക്കോ, എന്റെ മരണം ഒന്ന് പിന്തിപ്പിക്കുമോ, എന്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകട്ടെ, എന്നിട്ട് എനിക്ക് മരിച്ചാ മതിയല്ല, ഈ ഒരു തൗഫീഖ് എനിക്ക് തരുവോ തമ്പുരാൻ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് ഫഖറ അൻഹു 20 സന, അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. മരിക്കാ നേരത്ത് അദ്ദേഹം ആത്മാർത്ഥമായി ദുആരന്നു, നിന്റെ ഭക്ഷണം നന്നാക്കെങ്കിൽ നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അവര് മോശമായ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോ വിഷമിക്കണ്ട, നിങ്ങളെ ഭക്ഷണമൊക്കെ റാഹത്തല്ലേ, അപ്പൊ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, ഹലാലായത് മാത്രം കഴിച്ചാൽ മതി. ഒരാളിൽ നിന്ന് എരന്ന് വാങ്ങുന്നത്, അതുപോലെ അവരെ വേദനിപ്പിച്ച് വാങ്ങുന്നത്, അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നത്, പള്ളിയാണെങ്കിൽ പോലും അല്ലേ, പിടിച്ചുപറിക്കപ്പെട്ട പള്ളിയിൽ, പിടിച്ചുപറിക്കപ്പെട്ട പള്ളിയിൽ നമസ്കരിച്ചാൽ ബാധ്യത വീടി കൂലി ലഭിക്കില്ല, വെറുതെ ബാധ്യത വീടി. പിടിച്ചുപറിക്കപ്പെട്ട ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമസ്കാരം, അത് ബാധ്യത വീടി, ഹക്കു വീടി, പക്ഷെ കൂലിയില്ല.
ഇതേപോലെയാണ് ഭക്ഷണം, ഏതും പരിഹരിക്കാം. പക്ഷെ ഒരു ഈത്തപ്പഴ കുരുവിന്റെ അളവ് നമ്മുടെ പൊള്ളയിൽ ഹറാമ് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല, രക്ഷയില്ല. അത് ഉൽപാദിപ്പിക്കപ്പെട്ട രക്ത സിരകളിലൂടെ ഓടുന്ന കാലത്തോളം നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ ദുആ സ്വീകരിക്കൂല. അതുകൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ പാപികൾ, ഞാൻ നല്ലവനെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഞാൻ നിങ്ങളിൽ ഒരാളായി കസേരയിലുണ്ട്. ഇവിടെ ഖുർആനാ നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിലെടുത്താൽ മതി. നമ്മൾ ഇതുവരെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പൊറുത്ത് പൊറുക്കലിനെ ചോദിക്കും, അല്ല പൊറുത്ത് തരും. എന്നിട്ട് ഇനി നമ്മുടെ ജീവിതം പട്ടിണി കിടന്നാലും മരിച്ചാലും ഇൻഷാല്ലാ ഹറാമ് ഞാൻ തിന്നൂല. ഹറാമ് എനിക്ക് മരണമാണ് എനിക്ക് അതിന്റെ പേരിൽ കിട്ടുന്നതെങ്കിൽ അൽഹംദുലില്ല. ഞാൻ വിശന്നു മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂരിയല്ലേ, എന്റെ വയറിനകത്ത് വയർ കാളിയിട്ട് ഞാൻ മരിച്ചാൽ അൽ ബത്തുനു ഷഹീദ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായ രോഗം കൊണ്ട് മരിച്ചു പോയാൽ ഷഹീദിന്റെ കൂരിയല്ലേ, പിന്നെന്താ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹറാം എന്റെ പള്ളയിൽ പോകൂല എന്നൊരു തീരുമാനം എടുക്ക്. ഭർത്താവ് പലിശക്കാരനാണ്, ലോട്ടറി എടുക്കുന്നവനാണെങ്കിൽ പറഞ്ഞു കൊടുക്ക് ഇതെടുക്കരുത്, ഇതെനിക്കും മക്കൾക്കും തരരുത്, ഞങ്ങൾ പട്ടിണി കിടന്നോളാം എന്ന് പറയും, ഇല്ലെങ്കിൽ നിന്റെ ദുആകൾ എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇബാദത്തുകൾ എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചു പോയി, ദുഹറസ്കരിച്ച് ഞാൻ ലാഘവത്തോടെ കാണാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഗഫൂറായ അല്ലാഹ് നമുക്ക് പുറത്തു തരും, പക്ഷെ ഉള്ളിൽ കടന്നു പോയ തീർന്നില്ലേ. അതുകൊണ്ട് ഗൗരവത്തോടെ ആ വിഷയം കാണുക എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് ദുആ ചെയ്തു, ഇന്നലി ബനീന സിഗാറ, എല്ലാ കുഞ്ഞു മക്കളാ പടച്ചവനെ, അഖിറു അന്നിൽ മൗതലി യബുലുഹു, എന്റെ മക്കൾ ഒന്ന് പറക്കമുറ്റുന്നത് വരെ, അവർക്കൊന്ന് പിന്നെ ഒരു നല്ല നിലയിൽ എത്തുന്നത് വരെ, പ്രായപൂർത്തിയാകുന്ന വരെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ലാ യസ്തഗിറുന സാഅത്തൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ് മുന്തുകയും പിന്തുകയും ചെയ്യൂലല്ലോ മരണം, ശരിയാ. പക്ഷെ അല്ലാഹു അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഈ ദുആ ചെയ്യുമെന്നും അത് കാരണം 20 വർഷം കൂടി പെൻഡിംഗ് ആക്കുമെന്നും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുആ ഏറ്റവും നല്ല നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മൾ മുറുകെ പിടിക്കണം, ആ ദുആ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ യാത്ര ചെയ്യണം. നമുക്ക് അല്ലാഹു ഒരു, നമ്മൾ ഒരിക്കലും ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒന്ന്. രണ്ട്, ധൃതി വെക്കാൻ പാടില്ല. മൂന്നാമത്, ചില ആളുകൾക്ക് ഉണ്ട്, എന്തെന്നറിയോ, ചില ആളുകൾ അള്ളാഹുവിന് ഈ ചില തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കും. എങ്ങനെന്നറിയോ, പടച്ചോനെ നിനക്ക് തോന്നണമെങ്കിൽ നീ പുറത്തു, അത് അഹങ്കാരത്തിന്റെ വാചകമാണ്. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്ത നിനക്ക് ഇതൊരിക്കലും പാടില്ലെന്നാണ് പറയുകയാണ്. ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിനോട് പറയരുത് അല്ലാഹു നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് പുറത്തതാ അല്ലാ, നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ പുറത്തതാ അല്ലാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ പുറത്തതാ അല്ലാ, അല്ലാഹുമ്മ റഹ്മനീ നിശ്ചയതാ, നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. ഇതൊരിക്കലും പറയാ പാടില്ലത്രേ. എന്തുകൊണ്ടാണ് റസൂലുള്ള പറയുന്നു, ചോദിക്കുമ്പോ അവനെ അസ്മ ചെയ്യട്ടെ, ഉറപ്പിച്ചിട്ട് പറയട്ടെ, അവന്റെ ചാഞ്ചാട്ടം അല്ലാക്ക് വേണ്ട. അല്ലാഹുവിനോട് ബലാത്കാരം ചെയ്യാ, അവനെ നിർബന്ധിക്ക, അവനെ കീർത്തിക്കാ നമ്മളാളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പടച്ചവനോട് അങ്ങനെ പറയരുത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല ഒരു വലിയ സന്ദേശമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറിച്ചിടുക. ദ്വാരക്കാൻ വേണ്ടി മുസല്ലയിലെ നിസ്കാര കുപ്പായമിട്ട് നമസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം ഈ മൂന്ന് കാര്യം. ഒന്ന്, ഇന്ന് ഞാൻ കഴിച്ചത് ഹലാലാണോ? നീ ചോദിച്ചിട്ട് കാര്യമില്ല. രണ്ട്, ധൃതി വേണ്ട, അല്ലാഹുവേ എനിക്ക് താപടച്ചവനെ. മൂന്ന് വട്ടം ചോദിക്കണം, നീ താപടച്ചവനെ, നീ താപടച്ചവനെ. മൂന്ന് വട്ടം ചോദിക്കും, പക്ഷേ ധൃതി വെക്കരുത്.
ചോദിച്ചിട്ട് തന്നില്ലല്ലോ തന്നില്ലല്ലോ ഈ ഒരു ചിന്ത പാടില്ല. അതുപോലെ ഒരിക്കലും നമ്മൾ അവനോട് നീ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട ഈ ഒരു സ്ഥിതി നമുക്ക് പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടമാ സഹോദരങ്ങളെ, നമ്മളെ ചോദിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല ഇബ്രാഹിം നബിയെ പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് സൂറത്തു ഹൂദ് എടുത്ത് പരിശോധിച്ചാൽ 75-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഇബ്രാഹിം നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന മൂന്ന് വിശേഷണങ്ങൾ നിങ്ങൾ അന്ന് കേൾക്കണം. ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പറഞ്ഞ രണ്ടാണ്, ഇന്ന ഇബ്രാഹിം ലഹലീ ഇന്ന ഇബ്രാഹിമ, ഇബ്രാഹിം നബി ഉണ്ടല്ലോ മനുഷ്യനാഗരികരകട പ്രഭിനാമകനായ സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം, അല്ലാഹുവിന് വേണ്ടി തന്റെ പൊന്നുമോനെ കൊടുക്കാൻ തയ്യാറായ അല്ലാഹു നമുക്ക് നമ്മളോട് ഇമാമാകാൻ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് പോലും പറഞ്ഞത് മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റാനാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ചര്യകളുടെയും മാർഗങ്ങളുടെയും തലവനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഹലീ സഹനശീലനാണ്, അവ്വാ അനുകമ്പയുള്ളവനാണ്, മുനീബ് പശ്ചാത്തപിക്കാനുള്ള മനസ്സുള്ളവനാണ്. ഇതിലെന്റെ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് ഈ അവ്വാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ, കസീറു ദുആ, കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള പ്രവാചകനാരാ. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തെന്ന് പരിശോധിച്ചു നോക്കെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ എ ടു സെഡ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മുഴുവനും ദുആയാണ്. ഇബ്രാഹിം നബി മുഴുവനും ദുആയായിരുന്നു. ആദ്യമായി തന്നെ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന നാട്ടില് വിഗ്രഹാരാധകരായിരുന്ന, വിഗ്രഹത്തിന്റെ നിർമ്മാതാക്കളായിരുന്ന, വിഗ്രഹത്തിന്റെ കച്ചവടക്കാരായിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി ജനിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ പിതാവ് അല്ലെങ്കിൽ പിതൃവിൻ അല്ലെങ്കിൽ പിതാമകൻ ആരോ ആകട്ടെ, ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ഈ ആസർ എന്ന് പറയുന്ന വലിയ വലിയ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ വലിയല്ല, മറിച്ച് ഇബ്രാഹിം നബിയുടെ സംരക്ഷണ ചുമതലയുള്ള ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ആസർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണ്, വഗ്ഫിരിലി അബീ ഇന്നഹു കാന മിന ദാല്ലീ, പടച്ചവനെ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ ആരായാലും അറബികൾ അല്ലെങ്കിൽ ഖുർആൻ അബ് എന്നാണ് പറയുന്നത്, ഏതായാലും ആസറിന് പുറത്തു കൊടുക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ, ഇന്നഹോ കാന മിനല്ലോല്ലീ, അയാൾ പിഴച്ചു പോയിരിക്കുകയാണ്. നബിയാവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി പ്രാർത്ഥന. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹൂദ്, ഖസസ്, അംബിയ, ഇബ്രാഹിം നബിയുടെ ദുആകൾ ഇങ്ങനെ കാണാം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അവ്വാഹുൻ ഐ കസീറു ദുആ, ധാരാളം ദുആ ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാക്ക് വേണ്ടി മാത്രമാണ് ദുആ ചെയ്യുന്നത്? കല്യാണം കഴിച്ചപ്പോ എന്താ ദുആ ചെയ്യുന്നത്? ആദ്യം വാപ്പാക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അല്ലാഹു പുറത്തു കൊടുക്കണേ വിവരമില്ല, എന്ത് ചെയ്യാനാ. രണ്ടാമത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, റബ്ബി ഹബിലി മിന സാലിഹീ, പടച്ചവനെ സാലിഹായ സന്താനത്തെ തരണേ അല്ലാ. എപ്പോഴാ ദുആ ചെയ്യുന്നത്? മകനെ സാലിഹാക്കണം, മകളെ സാലിഹാക്കണം എന്ന് മക്കളെ കഞ്ചാവ് അടിമപ്പെടുമ്പോ പറഞ്ഞാ പോരാ ദുആ ചെയ്യുന്നാ പോരാ? പിന്നെ എപ്പോഴും വേണം. ഭാര്യയുടെ ഗർഭാശയത്തില് നിന്റെ രക്തത്തിന്റെ ഭാഗം അവിടെ നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗർഭവതി ആകുമ്പോ, പ്രസവത്തിന് മുമ്പ് അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ നീ ദുആ ചെയ്യണം. അല്ലാതെ മക്കള് പിഴച്ചു പോയിട്ട് പിടിച്ചോണ്ട് വന്ന് നൂലോതി കെട്ടുന്ന നടക്കൂല, വടത്തി കെട്ടിയാ പോലും ഓടും പിന്നെയല്ലേ നൂല്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എപ്പോഴാണ്? ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നു, റബ്ബി ഹബിലി മിന സാലിഹീ,
എനിക്ക് നീ സാലിഹായ മകനെ തരണേ അല്ലാ. മക്കൾക്ക് വേണ്ടി ദുആരന്നു. പിന്നീട് ഹിജ്റ പോയി. മക്കയിൽ കൊണ്ടുവന്ന ജലരഹിതമായ ജനരഹിതമായ ഫലരഹിതമായ ആ മക്കയുടെ മണലാരുണ്യത്തിലും പരിശുദ്ധമായ ഹറമിന്റെ ആ പരിശുദ്ധ കഅബാലയ ആദം നബി പണിത കഴിപ്പിച്ച, അതിനു മുമ്പ് മലായിക്കത്തുകൾ പണി കഴിപ്പിച്ച, ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചു എന്ന് പറയുമ്പോ പുനർനിർമ്മാണമാണ്, നവീകരണമാണ്. അല്ലാതെ കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയല്ല. 10 തവണ കഅബയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. അവസാനം ഹജ്ജാജ് ബിൻ യൂസഫാണ് നിർമ്മിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആദ്യം മലായിക്കത്തുകളാണ്, പിന്നെ ആദം നബിയാണ്, പിന്നീട് ഇബ്രാഹിം, പിന്നീട് അതിനിടയിൽ ഒരു പ്രവാചകം നടത്തിയിട്ടുണ്ട്. പോട്ടെ, ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ ഇസ്മായിലിനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ മുറ്റത്താക്കി എന്നിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്തും ഇബ്രാഹിം നബി ദുആ അരന്നത്, റബ്ബനാ ഇന്നീ അസ്കൻതു മിന ദുദ്ദിയതി ബിവാദിന ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറമ റബ്ബനാ ലിയുഖീമു സ്സലാ ഫജ്അല അഫ്ഇദത മിനൻ നാസി തഹ്വീ ഇലൈഹ് വർസഖുഹും മിനൽ തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ചെറിയ പ്രായത്തിൽ മോനെ കൊണ്ടുവന്ന് പള്ളി മുറ്റത്താക്കിയിട്ട് ദ്വാരം എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സലാ, പടച്ചോനെ ഞാൻ ഇവിടെ പള്ളി കൊണ്ടുവന്നാക്കിയത് നമസ്കാരമുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബിയുടെ മാതൃക, ചെറിയ പ്രായത്തിലെ മക്കളെ പള്ളിയിൽ വിടണം. ആദ്യം മദ്രസയിൽ മൂത്ത കുട്ടി പോകുമ്പോ ഇളയ കുട്ടിയെ കൂടെ വിടണം മക്കളെ. എന്തിനാണ്? അവര് വരുമ്പോ പള്ളിയുമായി മദ്രസയുമായി മസ്ജിദുമായി ഒരു ബന്ധം ഉണ്ടാവും. അത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണത്. നേരെ കൊണ്ടുള്ള ചെറിയ പ്രായത്തിലാക്കുമ്പോ എന്തിനാ? ചെറിയ പ്രായത്തിലുള്ള ഈ മോൻ നിസ്കാരക്കാരനാണോ? അല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് എന്റെ മകൻ നിസ്കാരക്കാരനാകാൻ വേണ്ടിയാണ്. റബ്ബനാ ലിയുഖീമുസ്സലാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനകത്ത് ഈ പ്രദേശത്തോട് താല്പര്യം കൊടുക്കണം. ഇന്നും നമ്മൾ വീർപ്പൂട്ടിയിരിക്കുന്നത് 2 കൊല്ലമായി ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ട്. അള്ളാഹുവേ, എത്രയും വേഗം വിശുദ്ധ ഹറമുകൾ തുറന്ന് പരിശുദ്ധമായ ഹറമിലേക്ക് പാറി പറന്ന് ചെന്ന് അവിടുത്തെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പരിശുദ്ധ ഹുജറാ ശരീഫിന്റെ മുന്നിൽ വന്ന് നേരിട്ട് അസ്സലാമു അലൈക യാ സയ്യിദി യാ ഖൽബി യാ ഹബീബി യാ കബ്ദി സലാം പറയാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ടല്ലേ ഇന്ന് നമ്മൾ ദ്വാരക്കുന്നത്? കാരണം എന്താണ്? നമുക്ക് ആ നാട്ടിനോട് തന്നെ ഒരു, അത് ഒരിക്കലും നമ്മൾ സ്വദേശത്തോടുള്ള ദേശ്യം കൊണ്ട് വിദേശത്തേക്ക് കൂറ് കാണിക്കുന്ന, അങ്ങനെ ആളുകൾ പറയുന്നത് 5 നേരം തിരിഞ്ഞ് സൗദിയിലേക്ക് തിരിക്കുന്നവർക്ക് വിദേശത്തോടാണ് കൂറെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താ? വർസഖുഹും മിന സമറാത്ത്. അല്ലാഹു ഇനി അവർക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് എത്തിച്ചു കൊടുക്കണേ. പച്ചക്കറി, ഫ്രൂട്ട്സ്, ആവശ്യമായ വിഭവങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണേ. എടാ, ഇവിടെ നിന്നാണ് അണ്ടിപ്പരിപ്പ് കയറ്റി വിടുന്നത്. പക്ഷെ നമ്മൾ ഹജ്ജിന് ഉംറയ്ക്ക് പോയിട്ട് അവിടെ അണ്ടിപ്പരിപ്പും വെച്ചോണ്ടല്ലേ. കാരണം എന്താ? അവിടത്തത് കൊണ്ടുവരുമ്പോ അതിനൊരു ഒരു 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 പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് വാങ്ങി വരാനൊരു പ്രത്യേക രസമുണ്ട്. അതെന്തുകൊണ്ടാണ്? എല്ലാം അവിടെ കിട്ടും. അവിടെ കെമിക്കലില്ല, അവിടെ അവിടെ തട്ടിപ്പില്ല, അകത്തായി പോ. ഇന്നിപ്പോ വാഴക്കപ്പം പൊരിക്കുന്ന എണ്ണ തന്നെയാണ് പരിപ്പോടെ പൊരിക്കുന്നത്. അതേ എണ്ണ തന്നെ ഉള്ളിവട പൊരിക്കും, അത് തന്നെയാണ് സമൂസ പൊരിക്കും, അത് തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം മീൻ പൊരിക്കുന്നത്. ഇതെല്ലാം കൂടെ മനുഷ്യടിച്ച് കയറ്റിയിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ക്യാൻസർ പിടിച്ചിട്ട് 100-ൽ 99 പേർക്കും ക്യാൻസർ, 99 പേർക്കും ക്യാൻസർ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ അതൊന്നും നടക്കും. അവിടെ കൃത്യമായ വാച്ചിങ് ഉണ്ട്. അത്രയും സുരക്ഷിതത്വം, അത്രയും സുഭിക്ഷത, അത്രയും മാന്യത വെച്ച് പുലർത്തുന്നവരാണ്. അതെന്തുകൊണ്ടാ? ഇബ്രാഹിം നബിയുടെ ദുആ. അല്ലാഹുവേ, നീ അവിടെ അവർക്കാവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന ദുആ. അവിടെയും ഇബ്രാഹിം നബി ദുആയായിരുന്നു. ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് കഅബ നിർമ്മിച്ചു. അപ്പോഴും ദുആ പറഞ്ഞത് എന്താ? അബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പറച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ.
നീ സ്വീകരിക്കണേ റബ്ബേ ദുആ. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് അറിയില്ല. അല്ലാഹ് പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു, വിളിച്ചു. പക്ഷെ അറിയണ്ടേ അവിടെയും ദുആ എന്നോ, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈന ലക് വമിൻ ദുറ്റിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വാരിനാ മനാസികനാ വതുബ് അലൈനാ. പടച്ചവനെ, എന്നെയും എന്റെ മകനെയും മക്കളെയും എന്റെ പരമ്പരകളെയും അള്ളാഹുവേ നീ മുസ്ലിമാക്കണേ തമ്പുരാനെ. മാത്രമല്ല വാരിനാ മനാസികനാ, ഹജ്ജ് എങ്ങനെ, ഉംറ എങ്ങനെ, മത്താഫിലെ തവാഫ് എങ്ങനെ, മസ്അയിൽ എങ്ങനെയാണ്, റമല നടത്തം എങ്ങനെയാണ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നീ എനിക്ക് പഠിപ്പിച്ചു തരണം തമ്പുരാനെ എന്ന ദുആ എന്ന് അവിടെയും ഇബ്രാഹിം നബിയുടെ ദുആ. അത് കഴിഞ്ഞിട്ടോ ദാഹം തീരുന്നില്ല. അവസാനം ദുആ രക്കുക, പടച്ചവനെ ഇനി എന്റെ പരമ്പര ഒരുപാട് വരാനുണ്ട്. അള്ളാഹുവേ അവരിൽ നിന്ന് തന്നെ, അറബികളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ എന്റെ അനന്തരാവകാശികൾക്ക് നീ കൊടുക്കണേ അല്ലാ, പിന്തലമുറക്കാർക്ക് കൊടുക്കണേ അല്ലാ. നിബിധങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സലാം. എന്റെയും ബഹുമാനപ്പെട്ട സഈദ് ഉസ്താദിന്റെയും നേരത്തെ ഇവിടെ ദുആയിൽ തവസ്സുലാക്കി പറഞ്ഞ മഹാനായ ശൈഖുനാ ശൈഖുൽ ഹദീസ് കുളപ്പുറം ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ നസീഹത്തിൽ പറഞ്ഞ കാര്യമാണ്. നമ്മള് അഞ്ചു നേരം നമസ്കാരത്തിൽ നമ്മൾ ഒരൊറ്റ പ്രവാചകന്റെ പേരെ പറയുന്നുള്ളൂ. അതേ പ്രവാചകന്റെ പേര്, ഏത് പ്രവാചകന്റെ പേരാ? ഇബ്രാഹിം നബിയുടെ പേര് അല്ലേ. ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നു. വേറെ എത്ര പ്രവാചകന്മാരുണ്ട്? 136 പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞ മൂസാ നബിയുടെ പേര് പറയുന്നില്ല. നമുക്ക് തൊട്ടുടനെ കഴിഞ്ഞു പോയ ദാ വരുന്നുണ്ട് നിങ്ങളുടെ നേതാവെന്ന് പറഞ്ഞു പോയ മുബശ്ശിറം ബിറസൂലി ഈതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞ ഈസാ നബി എന്ന യേശുവിന്റെ പേര് പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ പേര് മാത്രം നമ്മുടെ നമസ്കാരത്തിൽ അഞ്ചു നേരവും നമ്മൾ പറയുന്നുള്ളൂ, മയ്യത്ത് നമസ്കാരത്തിൽ പറയുന്നുള്ളൂ. അതേത് പ്രവാചകൻ? ഇബ്രാഹിം നബി. എന്തുകൊണ്ടാണ് ഇത്രയും കടപ്പാട് നമുക്ക്? നിങ്ങൾക്കറിയോ, നിസ്കരിക്കുമ്പോ അത് ചെല്ലുമ്പോ നിങ്ങൾ ഓർത്തോ, ഇത് നമ്മൾ പറയുന്നത് നന്ദിയായിട്ടാ. നമ്മൾ ഈ ഇബ്രാഹിം നബിയുടെ പേര് നമസ്കാരത്തിൽ പറയുന്നത്, മയ്യത്ത് നമസ്കാരത്തിലും പറയുന്നത് നന്ദിയായിട്ടാ. നമ്മൾ നന്ദിയുള്ളവരായത് കൊണ്ടാണ്. എന്താ നന്ദി? നമുക്കൊരു ദൂതൻ വരണമെന്ന് ഇബ്രാഹിം നബി ആത്മാർത്ഥമായ ദുആ ചെയ്തു. റബ്ബനാ വബഅഥ് ഫീഹിം റസൂല, അല്ലാഹുവേ ഹബീബായ നബിയെ നീ കൊടുക്കണേ തമ്പുരാനെ എന്ന് നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു ഇബ്രാഹിം നബി. അവിടെയും ഇബ്രാഹിം നബി ദുആ ഒരു ലുബ്ദും കാണിച്ചില്ല. എന്നിട്ട് അവസാനം ഞാൻ നിർത്താന്ന് പറഞ്ഞാൽ ഈ ആ ഭാഗം ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഇബ്രാഹിം നബിയുടെ ദുആ. അതൊന്നും പറയാൻ സമയമില്ല, നമ്മുടെ വിഷയത്തിൽ മാറിപ്പോ, അത് മാത്രം ഇങ്ങനെ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള വിശ്വാസികൾ എന്നെ പറ്റി നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്തു. അതും നമ്മളെ നമസ്കാരത്തില് ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നതിന് കാരണമാണ് അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്താ പറഞ്ഞത്? واجعل لي لسان صدق في الآخرين. അല്ലാഹുവേ ലോകാവസാനം വരെ വരുന്ന ആളുകളിൽ എന്നെ പറ്റി നല്ലത് പറയണേ അല്ലാ, നല്ലത് പറയണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ, വാപ്പ മരിച്ചാൽ നമ്മൾ പറയും ഇബ്രാഹിം നബിയുടെ പേര്. ആ ഒരു നിലയിലെത്തി എല്ലാവരും നല്ലത് പറയുന്ന അവസ്ഥ എത്തിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. അതുകൊണ്ട് സഹോദര, ഏത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ദുആ മറക്കണ്ട, ധൃതി വെക്കല്ലേ, നല്ലത് കഴിക്കണേ. അല്ലാഹുവിനോട് പ്രത്യേക കീർത്തനം പാടില്ല, കീർത്തി പാടില്ല, കൽപ്പിക്കല് പാടില്ല. അതല്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ മുന്നിലെ കരങ്ങൾ അണിയിട്ട് അവനെ ദുആ സ്വീകരിക്കും. മുജീബോ ദഅവത ദഇദാ ദഅ, ചോദിച്ചാൽ അവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ള പരിഹാരം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, മാനസികമായി വലിയ സങ്കടത്തിലാണ് നമ്മളുള്ളത്, വലിയ സങ്കടമാണ്. അതുപോലെ പലർക്കും കടമുണ്ട്, രക്ഷപ്പെടണ്ടേ, കടങ്ങൾ മാറണ്ടേ, മനസ്സിന് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത സങ്കടമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സങ്കടമുണ്ടായാൽ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് പഠിക്കണം. കഷ്ടപ്പെട്ടാലേ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറൂ. നമ്മൾ പറയില്ലേ, 10 വിരൽ അനങ്ങിയാലേ 5 വിരൽ വായിലേക്ക് പോകും.
എല്ല് മുറിയെ പണിയെടുത്ത പല്ല് മുറിയെ തിന്നാം എന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും അധ്വാനിച്ചാലേ നമുക്ക് കാര്യം കിട്ടുള്ളൂ. നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ നമുക്കൊരു പരിഹാരമുണ്ട്. അതിന് നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. ഒരു ദിവസം പരിശുദ്ധമായ മദീനത്തു നബവിയിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരുമ്പോ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് മദീനത്തു നബവിയിലേക്ക് കടന്നു വരുമ്പോ അൻസാരിയായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു, അൻസാരിയാണ് മദീനക്കാരനാണ്, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലുണ്ട്. മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാമല്ലാത്ത സങ്കടത്തിലാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബൂമാമ, ഓ അബൂമാമയേ, മാലി അറാക ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാ, നമസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഇവിടെ കാണുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അബൂമാമ. സാധാരണ പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരത്തിന്റെ ടൈമിലാണ് നീ വരുന്നത്, ഇന്ന് എന്തു പറ്റി, ഇന്ന് എന്തു പറ്റി, നീ പള്ളിയിൽ വന്നല്ലോ, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മനസ്സിനകത്ത് വല്ലാത്ത സങ്കടങ്ങളാ നബിയേ, എനിക്ക് മനസ്സിനകത്ത് വല്ലാത്ത സങ്കടമാണ്. സങ്കടമില്ലാത്ത ആരാ എന്റെ മുമ്പിലുള്ളത്? സങ്കടമില്ലാത്ത ഒരാള് പറ, ടെൻഷൻ ഇല്ലാത്ത ഒരാള് പറ. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനകത്ത് ടെൻഷൻ കാണും. മനുഷ്യനെ പടച്ചത് തന്നെ പ്രയാസങ്ങളിലാണ്, ഓരോ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ടെൻഷൻ ഇല്ലാത്ത ഒന്നുമില്ല. പണമൊന്നും ഒരു ഒരു മാനദണ്ഡമല്ല ഈ മനസ്സമാധാനത്തിന്. പണം ഇല്ലാത്തവന് അരയിൽ കനമുള്ളവനെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളു അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോ വീട് ശരിക്കും ഷീറ്റൊക്കെ ഉള്ള അത്തമാരും അക്കമാരും ഒക്കെ കൂടി ഇരിക്കുന്ന ചിന്ത, അല്ലാഹ് അള്ളമല്ല കയറുമോ, വയലുള്ള എല്ലാരും അറിയുകയും ചെയ്ത് ഷീറ്റ് അവിടെ കിടക്കുകയാണ് എന്നും പറഞ്ഞ ചിന്തയായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അല്ലാ ആരെങ്കിലും കയറിയെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പത്ത് രൂപയിലൂടെ വെച്ചിട്ട് പോയാൽ ആ ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. ടെൻഷൻ ഇല്ല അല്ലേ? കോടീശ്വരന്മാർക്ക് അതിന്റേതായ ടെൻഷൻ ഉണ്ട്, പണക്കാരന് അതിന്റെ ടെൻഷനാണ്. എല്ലോ കോടീശ്വരന്മാരുടെ കഥ പരിശോധിച്ചു നോക്കിയാലും സർവ സന്നാഹങ്ങളോടെ ജീവിച്ചവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് കോടികൾ തരാതിരിക്കട്ടെ, ആരും ആമീൻ പറയില്ല. അള്ളാഹു നമുക്ക് കോടികളൊന്നും തരാതിരിക്കട്ടെ, അതിനു വേണ്ടിട്ട് ആവശ്യമായ പണം നമ്മൾ തരട്ടെ. ദാരിദ്ര്യമില്ലാതെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക്, നമ്മളെ ചുറ്റിപ്പറ്റി കഴിയുന്നവർക്ക്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പത്ത് അള്ളാഹു തരട്ടെ. അതിനപ്പുറത്ത് കോടികളൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ 2 വർഷം കോവിഡ് വന്നപ്പോ കോടികൾ ഉണ്ടായിരുന്ന ആളുകള് ഉണക്ക മീനിന് വേണ്ടി കിടന്നോടിയില്ലേ? ജീവിതത്തിൽ അവര് നല്ല മീൻ പോലും കഴിച്ചിട്ടില്ല, എന്നും മട്ടൻ മാത്രം കഴിച്ച ആളുകള്. മീൻ തന്നെ വേണ്ട, ഉണക്ക മത്സ്യം മതി എന്ന് പറഞ്ഞിട്ട് അവസാനം പെണ്ണുങ്ങളൊക്കെ പുതിയ പുതിയ യൂട്യൂബ് ചാനലുകളിൽ കയറിയിട്ട്, ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, ഞാനിപ്പോൾ എങ്ങനെയാണ് പുളിഞ്ചിക്ക് കറി വെക്കുന്നത് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ചിലര്, അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ ഇപ്പൊ നല്ല തിരക്കാണ് അവർക്ക്. അപ്പോ ഈ യൂട്യൂബിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം, അങ്ങനെ അവസാനം കണ്ടെത്തി. മീനില്ല കറി തിന്നില്ലേ? തായാർ അല്ലേ? മീനില്ല കറി എന്ന് പറഞ്ഞ മീനിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ചേർത്ത് മീൻ മാത്രമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കറികൾ വെച്ചു. ഇതാരുടെ കഥയാണ്? കോടികളുടെ നോട്ട് കെട്ടിന്റെ മീത കിടന്നുറങ്ങിയ ആളുകളെയൊക്കെ അല്ലാഹു തആല 2 കൊല്ലം ഒന്ന് പരീക്ഷിച്ചപ്പോൾ ലോക പോലീസ് ചമഞ്ഞ അമേരിക്കയുടെ ശതകോടീശ്വരനായിരുന്ന അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ത്യ രാജ്യമെന്ന ദരിദ്ര രാജ്യത്തേക്ക് കൈനീട്ടിയിട്ട് ഇവിടത്തെ എലിപ്പനിയുടെ മരുന്നിന് വേണ്ടി കൈനീട്ടി യാചിച്ച ഗതികേട് അല്ലാഹു വരുത്തി തന്നില്ലേ നമ്മുടെ മുമ്പിൽ?
അള്ളാഹു നമ്മുടെ മുമ്പിൽ അതൊക്കെ കാണിച്ചു തന്നു. പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല സഹോദരങ്ങളെ, കോടീശ്വരന്മാരായ പല ആളുകളും വില കൂടിയ പെൻധരിച്ച്, വില കൂടിയ മുണ്ടും ഷർട്ടും ധരിച്ച്, വില കൂടിയ പാദരക്ഷ ധരിച്ച്, വില കൂടിയ വാഹനത്തിൽ കയറി, വില കൂടിയ പെർഫ്യൂം അടിച്ച് നടന്ന പല ആളുകളെയും ഈ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാസങ്ങളോളം ആഴ്ചകളോളം ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ അവർ മലമൂത്ര വിസർജനം ചെയ്ത് അതുപോലും ഒന്ന് കഴുകി ശുദ്ധിയാക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയില്, കുളിപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയില്, ബന്ധുക്കൾക്ക് അര കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയില് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഏതോ ആളുകൾ വന്ന് ജെസിബിയും ബുൾഡോസറും മണ്ണ് മാന്തി യന്ത്രം കൊണ്ടും മണ്ണ് മാന്തിയിട്ട് പപ്പടി കുഴിയിലേക്ക് കുഴിച്ചിട്ടു. സഹോദരങ്ങളെ, മനുഷ്യൻ ഒന്നുമല്ല, ഒന്നുമല്ല, അഹങ്കരിക്കേണ്ട കാര്യമില്ല നമ്മൾ. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ. ചില ആളുകൾ പറയും ആത്മഹത്യയാണ്, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ലേ അർത്ഥം. നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണ്? നമ്മളെ ഒരാള് തേച്ചാൽ ഏത് രീതിയോ ആവട്ടെ, അവന്റെ മുമ്പിൽ അന്തസ്സോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കലല്ലേ നമ്മളെ വിജയത്തിന്റെ അടയാളം? അതല്ല ആത്മഹത്യ ചെയ്യലാണോ? അല്ല. പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി അബൂമാമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിക്കകത്തിരുന്ന് സങ്കടപ്പെട്ട് ഖിന്നനായി വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുമ്പോ കടന്നു വന്ന കാരുണ്യത്തിന്റെ തിരുദൂതർ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞത്, നബി എനിക്ക് സഹിക്കാൻ പറ്റാത്ത മാനസിക വേദന വേട്ടയാടുന്നു നബിയെ. ആ സമയത്ത് എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്? അബൂമാമ ഞാൻ നിനക്ക് കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. ഇതാരെ പറയുന്നത് സഹോദരങ്ങളെ? എന്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞു കൊടുക്ക, നീ എന്തിനു വിഷമിക്കണം അബൂമാമ, ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. നീ അത് പറഞ്ഞാൽ നിന്റെ ടെൻഷൻ അല്ലാ മാറ്റി. നമ്മൾ എവിടെ പോകുന്നത്? നീ ഞാൻ ഈ പറയുന്ന കാര്യം നീ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നീ പഠിക്ക്. എന്നാൽ അത് നീ കുൽത്ത, ഇതാ കുൽത്ത, നീ അത് പറഞ്ഞാൽ അത് ഹബല്ലാഹു ഹമ്മക്, നിന്റെ മനപ്രയാസം അല്ല മാറ്റി തരും. അദ്ദേഹത്തിന് സന്തോഷമായി, അദ്ദേഹത്തിന് സന്തോഷമായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിന്റെ നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റുക മാത്രമല്ല, വീണ്ടും പറഞ്ഞു, നിന്റെ കടവ അല്ല മാറ്റി തരും, നിന്റെ കടങ്ങൾ അല്ലാഹു മാറ്റി തരും, നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരും. ആ സമയത്ത് അബൂമാമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് നബിയെ, എന്നാൽ എനിക്ക് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ അസ്ബഹത വഇദാ അംസൈത, രാവിലെയും വൈകുന്നേരവും, ഇന്നിപ്പോ രാത്രിയായി, നാളെ മുതൽ നിങ്ങൾ ഇത് ചെയ്യണം. ഈ ഒരു ദിവസത്തെ വാഴലില് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. അപ്പൊ നാളെ രാവിലെ മുതൽ ജീവിച്ചിരിക്കുമെങ്കിൽ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് തരട്ടെ. നമ്മൾ നാളെ രാവിലെ മുതൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ പഠിക്കും. ഈ ലിങ്ക് എല്ലാവരും കൊടുത്തില്ലേ? ഈ ലിങ്ക് എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ സംഘാടകർക്ക് ചോദിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയെടുത്തോ, ഇല്ലെങ്കിൽ മൊബൈലിൽ പിടിച്ചോ, ഇല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കും, ഇല്ലെങ്കിൽ ഈ ലിങ്കിൽ ഈ പ്രസംഗത്തിന്റെ ഭാഗത്തും ആ ഭാഗം നിങ്ങൾ കേട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയോ ചെയ്യും. ഒരാൾ പ്രവർത്തിച്ചാൽ എനിക്കും അതിന്റെ കൂലി കിട്ടും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. എന്റെ ഒരു വിഹിതം എന്റെ ഉസ്താദുമാരിലേക്കും പോകും. നീ രാവിലെയും വൈകുന്നേരവുമായാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബ്ഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും മഗ്രിബിന് മുമ്പും നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് നീ പറയണം, അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഔദു ബിക മിനൽ അജ്സി വൽ കസലി വഔദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഔദു ബിക മിന ഗലബതി ദൈരി വഖഹരി റിജാൽ. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പറയണേ അബൂമാമ. സഹോദരങ്ങളെ, നമുക്കൊന്ന് പഠിച്ചൂടെ? ഇത് നമ്മുടെ ഭാവിയുടെ ഭാസുരതയ്ക്കല്ലേ? നമ്മുടെ സമ്പത്തിന്റെ കടങ്ങൾ മാറിയിട്ട് സമ്പന്നതയുടെ ഏറ്റവും നല്ല നാളേക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഔദു ബിക മിനൽ അജ്സി വൽ കസൽ വഔദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഔദു ബിക മിന ഗലബതി ദൈനി വഖദരി റിജാൽ. എട്ട് കാര്യങ്ങളിൽ നിന്നുള്ള കാവലാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാം.
പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മ വൽ ഹസന, അല്ലാഹുവേ മനക്ലേശം മനപ്രയാസം ദുഃഖങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അജ്സി വൽ കസൽ അശക്തതയിൽ നിന്ന് മടിയിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. വഅഊദു ബിക മിനൽ ജുബിനി വൽ ബുഖിൽ, ഭീരുത്വത്തിൽ നിന്ന് ലുബ്ധിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. വഅഊദു ബിക മിന ഗലബതി ദൈര് വ ഖഹരി രിജാ, ആളുകൾ എന്റെ തലയിൽ കയറി നിരങ്ങുന്നതിൽ നിന്ന്, അതുപോലെ കടം വന്ന് കുമിഞ്ഞു കൂടുന്നതിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. ഇദാ സുബ്ഹത വംസൈതാ, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദുആ ചൊല്ലണമെന്ന് അബൂമാമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതര് പഠിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ സഹാബിയായ അബൂമാമ തങ്ങൾ പറയുകയാണ്, ഫഫഅൽതു ദാലിക, ഞാൻ അത് പ്രവർത്തിച്ചു, ഫഅദ്ഹബല്ലാഹു ഹമ്മി, അല്ലാ എന്റെ ഹമ്മന്ന മനപ്രയാസം മാറ്റിത്തന്നോ, വഖലഅനി ദൈനി, എന്റെ എല്ലാ കടങ്ങളും മാറിയെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫയുടെ സഹാബി വദ്യനായ അബൂ മാമത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നമ്മള് പഠിക്കാൻ പാട് പ്രയാസം വിഷമം ഇതൊക്കെയാണ്. ആരെങ്കിലും മന്ത്രവാദിയാണ് എഴുതി തന്നെങ്കിൽ നമ്മളെ പ്ലേറ്റിൽ എഴുതി കുടിച്ചേനെ, അരയിലും കെട്ടിയേനെ, കഴുത്തിലും കെട്ടിയേനെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു. അത് വേണ്ടെന്നല്ല പറയുന്നത്, ആയിക്കോളി. പക്ഷേ ഈ ദുആ നമ്മുടെ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് നാളത്തെ പ്രഭാതം മുതൽ, നാളെ നാളെ ഞായറാഴ്ച ഞായറ് രാവിലെ മുതൽ തുടങ്ങി രണ്ട് ദിവസം നമ്മൾ കൃത്യമായി ചൊല്ലിയാൽ വൈഹത്തായി, രണ്ട് ദിവസം നമ്മൾ കൃത്യമായി ചൊല്ലിയാൽ, നാളെ രണ്ടു നേരം മറ്റന്നാ രണ്ടു നേരം ചൊല്ലിയാൽ ഇൻഷാല്ലാ ചൊവ്വാഴ്ച മുതൽ നമുക്ക് മനനം ചെയ്ത് കൃത്യമായി നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് എല്ലാ രാവിലെ നമുക്ക് ഇത് ചെല്ലാൻ കഴിയും. വേണമെങ്കിൽ ചെയ്തോളി, നമ്മുടെ കടങ്ങളും മാറും, മനപ്രയാസവും മാറും. അള്ളാഹു തൗഫീക് തരട്ടെ. ഈ നമ്മൾ അനുഭവിക്കുന്ന വിഷയം നമ്മൾ എല്ലാം ദുആയിലുണ്ടല്ലോ, എല്ലാം ദുആയിലുണ്ട്. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്തില്ല, കച്ചവടം ഇല്ല, വെട്ടില്ല, ഇതൊക്കെയാണ്. വെട്ട് കുറവാണ്, അതുപോലെ കച്ചവടമില്ല.